നമസ്കാരം. തിരക്കുള്ളവർക്കും ബാച്ചിലേഴ്സിനും വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതും വളരെ എക്കണോമിക്കലായിട്ടുള്ളതുമായ ഒരു സൈഡ് ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടൊമാറ്റോ ഫ്രൈ. ഗൈസ്, മൈ നെയിം ഈസ് ആൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ചേർക്കുക. 5-10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് 3 സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക. ടൊമാറ്റോ ഫ്രൈ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്താൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ 6 പച്ചമുളക് അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്തത് ചേർക്കുക. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അല്പം കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. സവോള ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അത്യാവശ്യം വാടിക്കിട്ടിയാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തത്. 3 സവോളയ്ക്ക് 3 തക്കാളി, അതാണ് കണക്ക്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അടുത്തതായി ഉപ്പ് ചേർക്കണം. 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതുപോലെ കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾസ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ചേർത്ത മുളക് പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതുവരെ ഏകദേശം 2 മിനിറ്റ് നേരം ഇളക്കുക. ഈ സ്റ്റേജിൽ തീ അല്പം കൂട്ടി വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നീട് തീ കൂട്ടി വെച്ച ശേഷം വീണ്ടും 2 മിനിറ്റ് നേരം കൂടി ഇടവിട്ട് ഇളക്കുക. വെള്ളം ചേർത്ത ശേഷം ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടയേണ്ട കാര്യമില്ല. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് തീ ഓഫ് ചെയ്ത ശേഷം വിളമ്പാവുന്നതാണ്. ടൊമാറ്റോ ഫ്രൈ നിങ്ങൾക്ക് ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ അതല്ലെങ്കിൽ പൊറോട്ടയ്ക്കൊപ്പമോ ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.